ഈ അപേക്ഷയൊക്കെ പൂരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ രാജ്യം ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരു കോളം കാണാറില്ലേ? ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ ഒരു രാജ്യമില്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുകയല്ല, അനുഭവിക്കുകയാണ് ഇന്ത്യയിലെ 1,900,000-ൽ വരുന്ന ജനവിഭാഗം. അതെ, അസമിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് നാഷണൽ രജിസ്ട്രാർ ഓഫ് സിറ്റിസൺസ്, അതായത് NRC എന്ന് ചുരുക്കം, ദേശീയ പൗരത്വ പട്ടിക. ഈ ദേശീയ പൗരത്വ പട്ടിക പുതുക്കിയപ്പോൾ അസമിൽ 19.7 ലക്ഷം പേർ രാജ്യമില്ലാത്തവരായി മാറി. അതെങ്ങനെയാണ്, എന്താണ് ഈ ദേശീയ പൗരത്വ പട്ടിക? അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പാകിസ്ഥാൻ എന്ന രാജ്യം ജനിച്ചു. പാകിസ്ഥാന്റെ കിഴക്ക് ഭാഗത്തു നിന്ന്, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലാണ് ആ പ്രദേശം, അസമിലേക്ക് ഒരുപാട് പേർ അഭയാർത്ഥികളായെത്തി. അങ്ങനെയാണ് കുടിയേറ്റ വിരുദ്ധ നിയമം ഉണ്ടാകുന്നത്. 1955 പൗരത്വ നിയമപ്രകാരം രാജ്യത്ത് ജനിക്കുന്നവരും ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്നവരും 11 വർഷമായി രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾക്കും പൗരത്വത്തിന് അവകാശമുണ്ട്. നിയമത്തിൻ്റെ 2(1)(b) പൗരത്വത്തെ നിർവചിച്ചിരിക്കുന്നത്. സ്വദേശിയാണോ വിദേശിയാണോ എന്ന് കണ്ടെത്താനുള്ള അവസരം ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഫോറിൻ ട്രിബ്യൂണൽ എന്ന സംഘടന വഴിയാണ്. ഇത്തരത്തിൽ 100-ൽ ട്രിബ്യൂണലുകൾ അസമിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ഗുവാഹത്തി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. നിയമസാധുതയുള്ള പാസ്പോർട്ടോ മതിയായ യാത്രാരേഖകളോ ഇല്ലാത്തവരും പാസ്പോർട്ടും യാത്രാരേഖകളും അനുവദിക്കുന്ന സമയം കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുന്നവരും അനധികൃത കുടിയേറ്റക്കാരായിരിക്കും എന്നാണ് നിർവചനം. ഇവരെ ശിക്ഷിക്കാനും നാടുകടത്താനും നിയമം അനുശാസിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും പൗരത്വ രജിസ്റ്റർ ഉണ്ടോ? ഇല്ല. രാജ്യത്ത് പൗരത്വ രജിസ്റ്ററുള്ള ഏക സംസ്ഥാനമാണ് അസം. അതെന്തുകൊണ്ട് വന്നുവെന്നാൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ പ്രവഹിക്കുന്നുവെന്നും അവർ അനധികൃതമായി വോട്ട് ചെയ്യുന്നുവെന്നുമുള്ള ആക്ഷേപം ഉയർന്നപ്പോഴാണ് ഇങ്ങനെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയത്. 1951 ആദ്യത്തെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. അന്നത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൗരത്വ രജിസ്റ്റർ പ്രകാരം അസമിലെ ജനസംഖ്യ 80 ലക്ഷമാണ്. 1957 കുടിയേറ്റ വിരുദ്ധ നിയമം റദ്ദാക്കി. പിന്നീട് 1964 മുതൽ 1971 വരെയുള്ള കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് അസമിലേക്ക് അഭയാർത്ഥികൾ ഒഴുകിയെത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ യുദ്ധമുണ്ടാകുന്നു, ബംഗ്ലാദേശ് എന്ന രാജ്യം പിറക്കുന്നു. 1979 മുതൽ പൗരത്വ രജിസ്റ്ററിൻ്റെ പേരിൽ അസമിൽ പ്രക്ഷോഭം തുടങ്ങി. അസമിലെ വിദ്യാർത്ഥി സംഘടനയായ അസു പ്രക്ഷോഭത്തിന് തുടക്കമിട്ടു. ആൾ അസം സംഗ്രാം പരിഷത്ത് പ്രക്ഷോഭവുമായി രംഗത്തെത്തി. അസം പൗരത്വ രജിസ്റ്റർ പുതുക്കണമെന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പ്രക്ഷോഭം തുടർന്നു. സ്ഥിതി ഗുരുതരമായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സമരക്കാരുമായി ചർച്ച നടത്തി. അവർ ഒരു ധാരണയിലെത്തി. രാജീവ് ഗാന്ധിയും അന്നത്തെ സമരക്കാരും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇതായിരുന്നു. 1971 മാർച്ച് 25 അതിനുശേഷമോ അസമിൽ കുടിയേറിയവരെ മുഴുവൻ നാടുകടത്തുമെന്നതായിരുന്നു ആ വ്യവസ്ഥ. അങ്ങനെ 2009 അസം പബ്ലിക് വർക്ക്സ് എന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചു. അവരുടെ ആവശ്യം ഇതായിരുന്നു, വോട്ടർ പട്ടികയിൽ നിന്ന് ചിലരുടെ പേരുകൾ വെട്ടണം, പൗരത്വ രജിസ്റ്റർ പുതുക്കണം. APW നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് 2013 സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകി. അത് ഇങ്ങനെയായിരുന്നു, പൗരത്വ പട്ടിക പുതുക്കണം. 2015 പുതുക്കൽ നടപടികൾ തുടങ്ങി. 2017 ഡിസംബർ 31 സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ആദ്യത്തെ പൗരത്വ പട്ടിക പ്രസിദ്ധീകരിച്ചു. 3.29 കോടി അപേക്ഷകരിൽ നിന്ന്
1.9 കോടി പേർ പുറത്തായി. അതായത് രാജ്യമില്ലാത്തവരായി. 2018 ജൂലൈ 30 വീണ്ടും പട്ടിക വന്നു. 40 ലക്ഷത്തോളം പേർ പട്ടികയ്ക്കും രാജ്യത്തിനും പുറത്തായി. 2018 ഓഗസ്റ്റ് 28 സുപ്രീംകോടതി മറ്റൊരു നിർദ്ദേശം നൽകി. പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരിൽ 10 ൽ 1 വിവരങ്ങൾ പുനഃപരിശോധിക്കാനായിരുന്നു നിർദ്ദേശം. അങ്ങനെ 2019 ഓഗസ്റ്റ് 31 അന്തിമ പൗരത്വ പട്ടിക പുറത്തു വന്നു. അത് പ്രകാരം 19.7 ലക്ഷം ജനങ്ങൾ രാജ്യമില്ലാത്തവരായി, എങ്ങോട്ട് പോകണമെന്നറിയാത്തവരായി. ചിലരിപ്പോഴും കരയുകയാണ്. ചിലർ തങ്ങളുടെ പേര് പട്ടികയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന പ്രത്യാശയിൽ തേടുകയാണ്.